ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സിറ്റുവേഡ് ജിമ്മിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ അത്യാവശ്യം സ്കിന്നൊക്കെ നന്നായി നോക്കുന്ന ബോഡിയൊക്കെ വെയിറ്റൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ സിറ്റുവേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരു മത്സരത്തിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ബോഡി വെയിറ്റ് കൃത്യമായിട്ട് തന്നെ നിലനിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം സ്റ്റാർസൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു ബോഡി വെയിറ്റൊക്കെ കൃത്യമായിട്ട് ഒരളവിൽ നിർത്തിയിട്ടായിരിക്കും ഓരോരോ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന, ഇപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഒത്തിരി ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്, എന്നിരുന്നാലും നമ്മളുടെ വെയിറ്റ്, നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വൈറ്റ് പേപ്പർ തന്നെയാണ് വേണ്ടത്. ഒരു ബുക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാത്രം നമുക്കിത് എഴുതിയാൽ മതി കേട്ടോ. ഇനി കൂടുതൽ ടൈമിൽ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. എന്നിരുന്നാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്തും എപ്പോഴാണോ നിങ്ങൾക്ക് കംഫർട്ട് ആ ഒരു സമയത്താണ് ഇത് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം നമുക്ക് പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തതിന് ശേഷം റെഡ് കളർ ഇങ്കിലാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡ് എഴുതേണ്ടത് കേട്ടോ. റെഡ് കളർ ഇങ്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ എഴുതുക, സി എച്ച് ഐ എസ് ഇ എൽ സ്പേസ്ഡ എഫ് ഒ ആർ സ്പേസ്ഡ പി ഇ ആർ എഫ് ഇ സി ടി സ്പേസ്ഡ സി എച്ച് എ ആർ എം സ്പേസ്ഡ സി യു ആർ വി ഇ സ്പേസ്ഡ പി ആർ എ ഐ എസ് ഇ സ്പേസ്ഡ സി ഒ സോറി സി എൽ ഒ യു ഡി എസ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. അപ്പോൾ ബോഡിയുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്വിച്ച് ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, റെഡ് ഇങ്കിലാണ് എഴുതേണ്ടത്. ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് ഈ ഒരു ലെറ്റേഴ്സ് അതിൽ എഴുതുക. അതിൽ ലെറ്റേഴ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാവണം. കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണം, കഞ്ചസ്റ്റഡ് ആവരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്വിച്ച് വേർഡ്സ് ആണെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിലും പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ ആ ഇൻറ്റൻഷൻ കറക്റ്റായിട്ട് കിട്ടുന്ന സ്വിച്ച് വേർഡ്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഹീലിംഗ് കോഡ്സും സ്വിച്ച് വേർഡ്സും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വീണ്ടും ഇങ്ങനെ ബൈ ബൈ ഫ്രം ബി ബ്ലോഗ് തൃശൂർ.